Module 3 Advertising Research Part 1. Here we are discussing five main contents under this video Meaning of Advertising Research, Definition, Features, Objectives, Needs, and Importance of Advertising Research. Meaning of Advertising Research Advertising research is a specialized form of marketing research conducted to improve the efficiency of advertising. ഒരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് ആണ് അതായത് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ആ മാർക്കറ്റിലെ ഡിമാൻഡ് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണ് കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നടത്തുന്നതാണ് മാർക്കറ്റിംഗ് റിസർച്ച് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് അഡ്വർടൈസിങ് റിസർച്ച് ഇത് അഡ്വർടൈസിങ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതിന് മുൻപ് ആ അഡ്വെർടൈസിങ്ങിലെ എന്ത് ഇമ്പാക്റ്റാണ് അഡ്വർടൈസിങ് കൊണ്ട് കസ്റ്റമേഴ്സിൽ നിന്ന് ഉണ്ടാകുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുന്നുണ്ടോ അതുപോലെ തന്നെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അതോ നെഗറ്റീവ് എഫക്റ്റ് ആണോ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അഡ്വെർടൈസിങ് റിസർച്ച് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അഡ്വർടൈസിങ് റിസർച്ച് മാർക്കറ്റിംഗ് റിസർച്ചിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ടു അവോയ്ഡ് വേസ്റ്റിംഗ് ഓഫ് മണി ഓൺ ഇൻ എഫക്റ്റീവ് ആഡ്സ് അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു കസ്റ്റമറിലേക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസിംഗ് എത്തുന്നതിന് മുൻപ് അതിൻ്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കും എന്ന് മുൻകൂട്ടി കാണുന്ന അല്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസിംഗ് പുറത്തേക്ക് ഇറക്കുന്ന ആ ഒരു പ്രോസസ്സിന് മുൻപ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് അതുകൊണ്ട് തന്നെ ഇന്ന ആയിട്ടുള്ള ആഡുകളിൽ മണി വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ അഡ്വർട്ടൈസിംഗ് റിസർച്ച് നടത്തിയ ശേഷം അഡ്വർടൈസിങ്ങിന് നെഗറ്റീവ് എഫക്റ്റ് ആണ് കസ്റ്റമറിൽ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അഡ്വെർടൈസിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇതിലൂടെ എഫക്റ്റീവായ ആഡുകൾ ഫൈൻഡൌട്ട് ചെയ്തുകൊണ്ട് ഇന്നെഫക്റ്റീവ് ആയിട്ടുള്ള ആഡുകൾ അവോയ്ഡ് ചെയ്യാനും അതിലൂടെ ഇന്നെഫക്റ്റീവ് ആയിട്ടുള്ള ആഡുകളിലും മുടക്കുന്ന പൈസ അതിൻ്റെ വേസ്റ്റേജ് ഓഫ് മണി ഇല്ലാതിരിക്കാനും ഇവിടെ അഡ്വർടൈസിങ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് മോണിറ്ററിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ആൻ അഡ്വർടൈസിങ് വൈൽ ഇറ്റ് ഈസ് റണ്ണിങ് ആൻഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് എൻഡ് ഒരു അഡ്വർടൈസിങ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ടൈമിലും അതുപോലെ തന്നെ അത് എൻഡ് ചെയ്യുന്ന ആ ടൈമിനുള്ളിൽ ഒരു അഡ്വർടൈസിങ്ങിനെ മോണിറ്റർ ചെയ്യുക അതിൻ്റെ എഫക്റ്റീവ്നസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അതായത് അഡ്വർടൈസിംഗ് റൺ ചെയ്യുന്ന ടൈമിൽ അത് എങ്ങനെയാണ് കസ്റ്റമേഴ്സിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യുന്നു ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി കണ്ടക്റ്റഡ് ടു നോ ഹൗ കസ്റ്റമേഴ്സ് റെസ്പോണ്ട് ടു എ പർട്ടിക്കുലർ ആഡ് ഓർ ആഡ് ക്യാംപയിൻ അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആഡിനോട് അല്ലെങ്കിൽ ഒരു ആഡ് ക്യാംപയിനോട് എങ്ങനെയാണ് കസ്റ്റമേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അഡ്വർടൈസിംഗ് റിസർച്ച് നടക്കുന്നത് ദെൻ അഡ്വർടൈസിംഗ് റിസർച്ച് ഹെൽപ്പ് അഡ്വർടൈസേഴ്സ് ടു മേക്ക് ദി ബെസ്റ്റ് ഡിസിഷൻ ഓൺ ഓൾ സ്റ്റേജസ് ഓഫ് അഡ്വർടൈസിംഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ആൻഡ് ടു മേക്ക് മാക്സിമം റിട്ടേൺ ഓൺ ദയർ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ അഡ്വർടൈസേഴ്സിന് ആയിട്ടുള്ള അഡ്വർടൈസിംഗ് സ്ട്രാറ്റജി അതുപോലെ തന്നെ അഡ്വർടൈസിങ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട് അങ്ങനെ അവർ മുടക്കുന്ന അഡ്വർടൈസിങ്ങിൽ അവർ മുടക്കുന്ന ആ മണിയുടെ വാല്യൂ അവർക്ക് റിട്ടേൺ ആയിട്ട് പ്രോഫിറ്റിലൂടെ കിട്ടുന്നുണ്ട് അതായത് അഡ്വർടൈസിങ് എത്രത്തോളം എഫക്റ്റീവ് ആണോ അത്രത്തോളം ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് സോ എത്ര എഫക്റ്റീവ് അഡ്വർടൈസ്മെൻ്റ് ആണോ ഇറക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സിസ്റ്റൻസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡെഫിനിഷൻ ഓഫ് അഡ്വർടൈസിംഗ് റിസർച്ച് അഡ്വർടൈസിംഗ് റിസർച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് ദാറ്റ് ഡീൽസ് വിത്ത് ദ സിസ്റ്റമാറ്റിക് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ ടു ഹെൽപ്പ് ഡെവലപ്പ് ഇവാലുവേറ്റ് അഡ്വർടൈസിങ് സ്ട്രാറ്റജീസ് ആഡ്സ് കൊമേഴ്ഷ്യൽസ് ആൻഡ് മീഡിയ ക്യാംപയിൻസ് അപ്പോൾ അഡ്വർടൈസിങ് റിസർച്ച് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് റിസർച്ചിൻ്റെ ഒരു ബേസ് തന്നെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത് ഈൽസ് വിത്ത് സിസ്റ്റമാറ്റിക് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ അപ്പോൾ ഇവിടെ ചെയ്യുന്നത് അഡ്വർടൈസിംഗ് റിസർച്ചിലൂടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആഡ് എത്രത്തോളം എഫക്റ്റീവ് ആക്കാം അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ അത് എഫക്റ്റീവ് ആകും എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അഡ്വർടൈസിങ് കസ്റ്റമേഴ്സിന് എഫക്റ്റ് ചെയ്യുന്നത് ഇതിലൂടെ ഡിമാൻഡിൽ എന്താണ് ചേഞ്ചസ് ഉണ്ടാകുന്നത് അതുപോലെ പ്രൊഡക്റ്റിൻ്റെ സെയിൽസിൽ എന്താണ് ചേഞ്ചസ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ടോട്ടൽ ആ അഡ്വർട്ടൈസിങ്ങിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് അഡ്വെർടൈസിംഗ് റിസർച്ചിലൂടെ നമുക്ക് കിട്ടുന്നത് ആൻഡ് ഇറ്റ് ഹെൽപ്പ്

പ്രോസസ്സാണ് അഡ്വർടൈസിംഗ് റിസർച്ചിലൂടെ നടക്കുന്നത് നെക്സ്റ്റ് അക്കോർഡിംഗ് ടു വിക്കിപീഡിയ അഡ്വർടൈസിങ് റിസർച്ച് ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്റ്റഡ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് അഡ്വർടൈസിങ് അപ്പോൾ അഡ്വർടൈസിങ്ങിൻ്റെ എഫിഷ്യൻസി അതിൻ്റെ എഫക്റ്റീവ്നെസ് അതൊക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള മോട്ടീവോട് കൂടി ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് അഡ്വർടൈസിങ് റിസർച്ച് എന്നാണ് വിക്കിപീഡിയ ഡെഫിനേഷൻ പറയുന്നത് നെക്സ്റ്റ് വൺ ഇസ് ഫീച്ചേഴ്സ് ഓഫ് അഡ്വർടൈസിംഗ് റിസർച്ച് ദെർ ആർ സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഫസ്റ്റ് വൺ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് അപ്പോൾ അഡ്വർടൈസിംഗ് റിസർച്ച് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് റിസർച്ചിൻ്റെ പാർട്ടാണ് അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ദെൻ സിസ്റ്റമാറ്റിക് ഗ്യാതറിങ് ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ ടു ഡെവലപ്പ് അപ്രോപ്രിയേറ്റ് അഡ്വർടൈസിംഗ് സ്ട്രാറ്റജീസ് ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അഡ്വർടൈസിംഗ് റിസർച്ചിലൂടെ അഡ്വർട്ടൈസിങ്ങിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ ലഭിക്കാനും അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് എഫക്റ്റീവായിട്ടുള്ള ആഡുകൾ സ്വീകരിക്കാനും ഇന്നെഫക്റ്റീവായിട്ടുള്ള ആഡുകൾ അവോയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തേർഡ് വൺ എക്സാമൻ പോസിബിൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഇവിടെ പറയുന്നത് അഡ്വർടൈസിങ് ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷനാണ് അഡ്വർടൈസിങ് വഴി കൊടുക്കുന്നത് അപ്പോൾ അഡ്വെർടൈസിങ്ങിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കസ്റ്റമേഴ്സിനോടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ കൂടിയാണ് ഇവിടെ എക്സാമിൻ ചെയ്യുന്നത് ഓക്കെ ദെൻ എക്സാമിൻ ക്വാളിറ്റി ഓഫ് അഡ്വർടൈസിംഗ് മെസ്സേജസ് മീഡിയ മീഡിയ വെഹിക്കിൾസ് അപ്പോൾ അഡ്വർടൈസിങ് മെസ്സേജസ് അതായത് ഒരു അഡ്വർടൈസിംഗിൽ കൊടുക്കുന്ന മെസ്സേജിൻ്റെയും അതുപോലെ തന്നെ ഏതൊക്കെ മീഡിയ വഴിയാണോ അഡ്വർട്ടൈസിങ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മീഡിയ വെഹിക്കിൾസ് മീഡിയ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസിംഗ് വഹിച്ചുകൊണ്ട് പോകുന്ന ചാനൽസ് ഏതൊക്കെ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണോ യൂസ് ചെയ്യുന്നത് അതൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി എക്സാമിൻ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് കൂടി ഇതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വൺ എക്സാമിൻ പ്രൊഡക്റ്റ് അവേർനെസ് ആൻഡ് നോളജ് ഓഫ് കസ്റ്റമേഴ്സ് ആഫ്റ്റർ ആഡ് ക്യാമ്പയിൻസ് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തതിന് ശേഷം മീഡിയ വെഹിക്കിൾസ് വഴി അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തതിന് ശേഷം എത്രത്തോളം കസ്റ്റമേഴ്സിൽ അഡ്വർടൈസ്മെൻറ്റ് വഴി ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് എത്രത്തോളം കസ്റ്റമേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ എക്സാമിൻ ചെയ്യുന്നുണ്ട് ഇവാലുവേറ്റ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഓഫ് കസ്റ്റമേഴ്സ് ആഫ്റ്റർ ദ ആഡ് ക്യാമ്പയിൻ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവെയർനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ ബൈ ചെയ്യില്ല അതെല്ലാം ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്കറിയാം എന്തിനാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് ഉള്ളത് എന്തൊക്കെ ബെനഫിറ്റ്സ് ആണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ പ്രോഡക്റ്റ് ബൈ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ വരും അതുപോലെ തന്നെ ആ കസ്റ്റമേഴ്സിന് അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരത് ബൈ ചെയ്യാനായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുകയും ചെയ്യും അപ്പോൾ കസ്റ്റമേഴ്സിലേക്ക് ഈ അഡ്വർടൈസിങ് എത്തിക്കഴിഞ്ഞതിന് ശേഷവും മുൻപും അഡ്വർട്ടൈസിങ് വഴി കസ്റ്റമേഴ്സിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് കൂടി ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ദെൻ എക്സാമിൻ ബൈയിങ് ബിഹേവിയർ ആൻഡ് വോളിയൂം ഓഫ് സെയിൽസ് ആഫ്റ്റർ ആഡ് ക്യാമ്പയിൻസ് ഒരു പ്രൊഡക്റ്റിൻ്റെ ആഡ് റൺ ചെയ്തതിന് ശേഷം ആ പ്രോഡക്റ്റിൽ ഡിമാൻഡിലും സെയിൽസിലും വന്നിരിക്കുന്ന ചേഞ്ചസ് എങ്ങനെയാണ് സെയിൽസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം അഡ്വർടൈസ്മെൻറ്റ് നെഗറ്റീവ്ലി ആണ് കസ്റ്റമേഴ്സിലേക്ക് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു പോസിറ്റീവ് എഫക്റ്റാണ് അഡ്വർടൈസിങ് വഴി കസ്റ്റമേഴ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വൺ പ്രൊവൈഡ് വാല്യുവബിൾ ഇൻഫർമേഷൻ ഫോർ അഡ്വർടൈസിംഗ് ഡിസിഷൻസ് അഡ്വർടൈസിംഗ് ഡിസിഷൻ എടുക്കാനുള്ള കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് അഡ്വർടൈസിംഗ് റിസർച്ച് വഴിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡ്വർടൈസിങ് റിസർച്ചിലൂടെ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത് വഴി ഏതൊക്കെ അഡ്വർടൈസിങ് ആണ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് അതുപോലെ ഇൻ എഫക്റ്റീവ് ആവുന്ന അഡ്വർടൈസ്മെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് അഡ്വർടൈസിങ് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇനി കുറച്ച് ഒബ്ജക്റ്റീവ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വെർടൈസിങ് റിസർച്ച് മെയിൻ ആയിട്ട് എന്തൊക്കെ ഒബ്ജെക്റ്റീവ്സാണ് അഡ്വർടൈസിങ് റിസർച്ചിനുള്ളത് എന്ന് നമുക്കതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെയാണെന്ന് നോക്കാം ടു ഇംപ്രൂവ് എഫിഷ്യൻസി ഓഫ് ആഡ് ക്യാമ്പയിൻസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അഡ്വർടൈസിങ് റിസർച്ച് വഴി സാധിക്കുന്നുണ്ട് ദെൻ ടു നോ ഹൗ ദ അഡ്വർടൈസിങ് ക്യാമ്പയിൻ ഓഫ് എ ഫേം വർക്ക്സ് അപ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് അതായത് ഒരു അഡ്വർടൈസിംഗ് ക്യാമ്പയിന് ശേഷം അതെങ്ങനെയാണ് കസ്റ്റമേഴ്സിൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കസ്റ്റമേഴ്സ് ടേക്ക് ദ യൂസ് ഓഫ് മെസ്സേജസ് ഇൻ ആൻ ആഡ് ഒരു അഡ്വർടൈസിങ്ങിൽ കൊടുത്തിരിക്കുന്ന അഡ്വെർടൈസിങ് മെസ്സേജസ് പല രീതിയിലും നമ്മൾക്ക് വ്യാഖ്യാനിക്കാം അതായത് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അതിൽ കൊടുക്കുന്നുണ്ടാവാം അതുതന്നെ ചില കസ്റ്റമേഴ്സിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്ങും നെഗറ്റീവായിട്ടുള്ള ഫീലിങ്ങും അത് കസ്റ്റമേഴ്സിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് അത് ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിലാണ് കസ്റ്റമേഴ്സ് അതിനെ എടുത്തിരിക്കുന്നത് ആ മെസ്സേജസിനെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ കസ്റ്റമേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും കൂടെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടു ഇവാലുവേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് മീഡിയ യൂസ്ഡ് ഇൻ ആഡ് ക്യാമ്പയിൻ അപ്പോൾ പല ടൈപ്പ് ഓഫ് മീഡിയാസ് അഡ്വർടൈസിങ്ങിൽ യൂസ് ചെയ്യാം ന്യൂസ് പേപ്പേഴ്സ് വഴിയാവാം അല്ലാന്നുണ്ടെങ്കിൽ ചാനൽസ് വഴി ആവാം മീഡിയാസ് പല ടൈപ്പ് ഉണ്ട് അപ്പോൾ ഏതൊക്കെ അഡ്വർടൈസിങ് മീഡിയാസ് ആണ് യൂസ് ചെയ്യണേ അത് കസ്റ്റമേഴ്സിലെ ഏതൊക്കെ ഇമ്പാക്റ്റാണ് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ മീഡിയാസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഇമ്പാക്റ്റാണ് കസ്റ്റമേഴ്സിൽ വരുന്നത് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യാം ദെൻ ടു നോ ദ ഇൻഫ്ലുവൻസ് ഓഫ് മെസ്സേജസ് യൂസ്ഡിൻ ആൻ ആഡ് ഓൺ ദി ടാർജറ്റ് ഓഡിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അഡ്വർടൈസിങ്ങിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജസ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ എങ്ങനെയായിട്ടാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ ടു മോണിറ്റർ ദ പെർഫോമൻസ് ഓഫ് ആൻ ആഡ് ക്യാമ്പൈൻ ഇൻ ദ ടാജറ്റ് മാർക്കറ്റ് ടാർജറ്റ് മാർക്കറ്റ് അതായത് കസ്റ്റമേഴ്സ് പല ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ പല കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് മെൻ വുമൺ ചിൽഡ്രൻ അതുപോലെ തന്നെ ഓൾഡ് ഏജ് അങ്ങനെ ഓരോ പ്രൊഡക്റ്റും ഓരോ കാറ്റഗറി ഓഫ് പീപ്പിളിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ഇറക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കിൻഡർ ജോയ് ഒക്കെ ഇറക്കുന്നത് അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ് ചിൽഡ്രനെയാണ് അതുപോലെ എൻഷോർ പോലെയുള്ള പ്രൊഡക്റ്റ്സ് മെയിനായിട്ട് ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്ക് സ്ട്രെങ്ത് കൂട്ടുക അങ്ങനെ ഒരു ഇമേജ് ആണ് അതിലൂടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ടാർജറ്റഡ് ഓഡിയൻസിൽ അവർ ടാർജറ്റ് ചെയ്ത ഓഡിയൻസിലേക്ക് തന്നെയാണോ അതുപോലെ അവർക്ക് കറക്റ്റായിട്ട് അഡ്വർട്ടൈസേഴ്സ് ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ തന്നെ അഡ്വർടൈസിങ് മെസ്സേജ് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് കൂടെ ഇവിടെ ഇൻഫോം ചെയ്യുന്നുണ്ട് ദെൻ ടു ഐഡൻറ്റിഫൈ ദ ഡെഫിഷ്യൻസീസ് ഓഫ് ആൻ ആഡ് ക്യാംപയിൻ ഒരു അഡ്വർടൈസിംഗ് ക്യാമ്പയിന് അല്ലെങ്കിൽ ഒരു അഡ്വർട്ടൈസിങ്ങിൽ വന്നിരിക്കുന്ന ഡെഫിഷ്യൻസി അതായത് എന്തൊക്കെ കുറവുകളാണ് അതിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം അതുപോലെ തന്നെ ടു അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് മണി ഇൻ ഇൻ എഫെക്റ്റീവ് ആഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇൻ ആയിട്ടുള്ള ആഡുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആഡുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് മണി വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു നെക്സ്റ്റ് ആണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർട്ടൈസിംഗ് റിസർച്ച് ഫസ്റ്റ് വരുന്നത് ഇറ്റ് ഹെൽപ് ദ അഡ്വർടൈസേഴ്സ് ഇൻ മേക്കിംഗ് ബെറ്റർ ആൻഡ് മോർ ഇൻഫോംഡ് അഡ്വർടൈസിങ് ഡിസിഷൻസ് ഈ പറഞ്ഞ പോയിൻറ്റ്സിൽ നിന്നുമെല്ലാം നമുക്ക് ക്ലിയറാണ് അഡ്വർടൈസേഴ്സിന് കറക്റ്റായിട്ടുള്ള അഡ്വർടൈസിങ് ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അഡ്വർടൈസിങ് റിസർച്ച് ഏത് അഡ്വർടൈസിംഗ് ബെറ്റർ ആയിരിക്കും അതുപോലെ ഏത് അഡ്വർടൈസിങ് ഇന്നെഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട് ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ ഓൺ കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റ് യൂസേജ് ബ്രാൻഡ് ആറ്റിറ്റ്യൂഡ് മീഡിയ പ്രിഫറൻസസ് അപ്പോൾ ഇതിലൂടെ കസ്റ്റമേഴ്സിൻ്റെ പ്രോഡക്റ്റ് യൂസേജ് ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയുള്ള എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ബ്രാൻഡ് ആറ്റിറ്റ്യൂഡ് ഓരോ ബ്രാൻഡിനോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും ഒരു ബ്രാൻഡ് തന്നെ ഇയേഴ്സ് ആയിട്ട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരുടെയും ബ്രാൻഡ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പെട്ടെന്ന് ബ്രാൻഡ് സ്വിച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ് അതായത് ഓരോ ബ്രാൻഡും പുതിയ പുതിയ ബ്രാൻഡുകൾ യൂസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് ആണോ അതുപോലെ തന്നെ ലോയലായിട്ട് ഒരു പ്രൊഡക്റ്റിൽ തന്നെ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ മീഡിയ പ്രിഫറൻസസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് മീഡിയസ് ആണ് ഇപ്പോൾ കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യണത് അതുപോലെ തന്നെ ഏത് മീഡിയയിലൂടെ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്താൽ കൂടുതൽ അത് കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കൂടെ ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ റിയാക്ഷൻ ഓഫ് കസ്റ്റമേഴ്സ് ടു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ് അപ്പീൽസ് ഓരോ ടൈപ്പ് അഡ്വർടൈസിങ് ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിന് ഒരു അഡ്വെർടൈസിങ് മാത്രമല്ല ഉണ്ടാവുക പല ടൈപ്പ് ഓഫ് അഡ്വർടൈസിംഗ് ഒരു പ്രൊഡക്റ്റിന് തന്നെ പല രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കാണാറുണ്ട് അപ്പോൾ ഓരോ അഡ്വർടൈസിങ്ങും കസ്റ്റമേഴ്സിനെ ഏതൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദെൻ ഇറ്റ് ഹെൽപ്സ് ടു നോ ദ എഫക്റ്റീവ്നെസ് ഓഫ് ഡിഫറെൻ്റ് ആഡ്സ് ഇൻ ഡ്രോയിങ് കസ്റ്റമർ അറ്റൻഷൻ ബിൽഡിംഗ് ബ്രാൻഡ് ഇമേജ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞതാണ് കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് ഓരോ അഡ്വർടൈസും കസ്റ്റമേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് ഓരോ മെസ്സേജസും ഏത് രീതിയിലാണ് കസ്റ്റമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്ത് ബ്രാൻഡ് ഇമേജ് ആണ് കസ്റ്റമേഴ്സിന് ഈ അഡ്വർടൈസിങ്ങിലൂടെ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദെൻ ഇറ്റ് പിൻ പിൻപോയിൻസ് വീക്ക് എലമെൻസ് ആൻഡ് മെഷേഴ്സ് ടു ഇംപ്രൂവ് ഇറ്റ്സ് പെർഫോമൻസ് അപ്പോൾ അഡ്വർടൈസിങ്ങിൽ എന്തൊക്കെ വീക്ക് എലമെൻസാണ് അഡ്വെർടൈസിങ്ങിലുള്ളത് അതായത് കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിന്റെ ബയിങ് ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് ഒന്നും അഡ്വർടൈസിങ് വഴി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അഡ്വർടൈസ്മെന്റ് വീക്കാണ് അപ്പോൾ ഏതാണ് അതിൽ വീക്ക് എലമെൻ്റ് അതുപോലെ ഏത് രീതിയിൽ ഇമ്പ്രൂവ് ചെയ്താൽ ഈ അഡ്വർടൈസിങ്ങിനെ എഫക്റ്റീവ് ആക്കാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു ദെൻ ഐഡൻറ്റിഫൈസ് എലമെൻറ്റ്സ് നെസസറി ഫോർ ആൻ ആഡ് ക്യാമ്പയിൻ ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിന് ഏതൊക്കെ എലമെൻ്റ്സാണ് ആയി വരുന്നത് ഏതൊക്കെ എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ മാക്സിമം എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് ആ മെസ്സേജ് റീച്ച് ചെയ്യും എന്നുള്ളതും കൂടെ ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രെയിംവർക്ക് ഫോർ ക്രിയേറ്റിങ് എഫക്റ്റീവ് ആഡ്സ് എഫക്റ്റീവ് ആഡുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെഷർ കൂടെ ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ടുള്ള ആഡുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് താങ്ക്